ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ നേർന്നുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ആഴ്ചയിലെ എപ്പിസോഡിലേക്ക് കടന്നാലോ അല്ലേ അങ്ങനെ നമ്മുടെ പ്രേമയാണെങ്കിൽ കൊച്ചിന്റെ വൃദ്ധമൊക്കെ അവസാനിപ്പിക്കാനായിട്ട് ശ്രമിച്ചു പക്ഷേ പ്രേമ കൊച്ചിന്റെ മുന്നിലാകെ പാതറിപ്പോയി കാരണം ഐസ്ക്രീമല്ല അൽഫാം കാണിച്ചാലും എൻ്റെ വ്രതം അവസാനിപ്പി അവസാനിപ്പിച്ചിട്ട് മാത്രമേ ഞാൻ ഈ ഭക്ഷണവെള്ളം കഴിക്കുള്ളു അമ്മുമ്മേ അല്ലാതെ എൻ്റെ വ്രതം അവസാനിപ്പിക്കാമെന്ന് അമ്മമ്മ കരുതണ്ട എന്നും പറഞ്ഞുകൊണ്ട് കൊച്ച് നേരെ പൂജാറൂമിലേക്ക് കയറി പോവുകയാണ് അപ്പോൾ ഈ വിശ്വം വന്നിട്ട് എന്തിനാ പ്രേമേ കൊച്ചിനോട് ഇത്തരത്തിലുള്ള പരിപാടികളെല്ലാം ചെയ്യുന്നത് അവള് ഒരു വ്രതം എടുത്തിട്ടുണ്ടെങ്കിൽ അത് അവളുടെ അച്ഛന്റെയും അമ്മയുടെയും കാര്യത്തിന് വേണ്ടിയാണ് പക്ഷേ അവളുടെ വ്രതം മുടക്കാമെന്ന് നീ ഓർക്കണ്ട പിന്നെ ഒരു കാര്യം ഞാൻ നിന്നെ ഓർമ്മിപ്പിച്ചേക്കാം നീ ഇപ്പോ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് അവളുടെ മുന്നിൽ ചെല്ലുന്നുണ്ട് ഒരുപക്ഷെ ഈ സുമിത്രയെ കണ്ട കാര്യം സുമിത്ര ആരാണെന്നുള്ള കാര്യം അൻഡുദിനോട് കൊച്ചു പറഞ്ഞാലോ നീയല്ലേ പറഞ്ഞിരിക്കുന്നത് കൊച്ചിനോട് പറയരുതെന്ന് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ തന്നെയായിരിക്കും പ്രേമേ കുടുങ്ങാനായിട്ട് പോകുന്നത് ഇത് കേട്ട പ്രേമയാണെങ്കിലേ അവൾ പറയാനൊന്നും പോകുന്നില്ല അവളുടെ അച്ഛൻ വിഷമി വിഷമിക്കാൻ പാടില്ലെന്ന് അവളുടെ മനസ്സിൽ ഉറച്ചായ തീരുമാനമുണ്ട് അതുകൊണ്ട് തന്നെ അവൾ ഒരിക്കലും ഈ കാര്യം പറയാനായിട്ട് പോകുന്നില്ല എന്നും പറയണം ശരിയാ നീ പറഞ്ഞതൊക്കെ ശരിയാണ് പക്ഷേ മറ്റൊരു കാര്യം ഞാൻ പറയാം നീ ഇങ്ങനെ എപ്പോഴും ആ കൊച്ചിനെ ടോർച്ചർ ചെയ്തോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഇത് തന്നെയായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത് അതുകൊണ്ട് അവളുടെ വഴിയെ അവളെ വിട്ടേക്ക് അവള് അവളുടെ ഇഷ്ടത്തിന് എന്ത് വെച്ച് ചെയ്തോട്ടെ നീ അതിൽ കയറി ഇടപെടേണ്ട ആവശ്യമില്ല പിന്നെ അനന്യം നിന്നോട് പറയുക ചെയ്തു ഈ ഏതായാലും അൻപുദിനെ ഞാൻ പിരിയാനായിട്ട് പോകുന്നില്ല എന്ന് അവ രണ്ടൊരു സന്തോഷത്തോടെ ജീവിക്കട്ടെ ആ കൊച്ചിന്റെ ആഗ്രഹവും അത് തന്നെയാണ് അവ രണ്ടുപേരും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കണമെന്ന് നീ അവരെ തടസ്സം വെക്കണ്ട എന്നും പറയണം അപ്പം ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും പ്രേമയാണെങ്കിൽ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല അപ്പം പ്രേമ ഇല്ല ഞാൻ ഞാനൊരിക്കലും അങ്ങനെ അനന്യെയും അൻ്റെനെയും ഒരുമിച്ച് ജീവിക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല അവ രണ്ടുപേരെയും ഞാൻ പിരിക്കും എന്നുള്ളൊരു കാര്യവും ഇങ്ങനെ ഉറച്ചു കൂടി തന്നെ പറയണം നീ എന്താന്ന് വെച്ച് ചെയ്തോ അവസാനം വരുന്നതെന്ന് നീ അനുഭവിച്ചോ എന്നാലേ നീ പഠിക്കത്തുള്ളു എന്ന് പറഞ്ഞുകൊണ്ട് വിഷയം പോവുകയാണ് അപ്പോൾ വിഷയം പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പ്രേമയ്ക്ക് ആകെ ടെൻഷനാണ് പ്രേമയ്ക്ക് പേടിയൊക്കെ ഉണ്ട് പക്ഷേ പേടിയൊന്നും ആരെ മുല്ലേ പറയാനൊക്കെ അതൊന്നും പറ്റില്ലല്ലോ അതുകൊണ്ട് ധൈര്യ സംഭരിച്ചായി നിൽക്കുകയാണ് ഇതേ സമയം നമ്മുടെ സരസ്വതി അമ്മ സരസ്വതി അമ്മയാണെങ്കിൽ പോകില്ല രഞ്ജിതയുടെ വീട്ടിൽ പോകില്ല എന്നും പറഞ്ഞുകൊണ്ട് ഉറച്ച തീരുമാനത്തിൽ നിൽക്കുകയാണ് അപ്പോൾ സരസ്വതി ആഗ്രഹം കാലിന് വലിയ വേദനയൊന്നുമില്ല പക്ഷേ റിസോർട്ട് പോലത്തെ ഒരു റൂമിലും കിടക്കാം അതേപോലെ തന്നെ മുന്നിൽ നമ്മുടെ മുന്നിൽ ചായയും ഭക്ഷണമെല്ലാം എത്തും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി തന്നെയാണ് സരസ്വതി നിൽക്കുന്നത് പക്ഷേ ഈ രഞ്ജിതയുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് സരസ്വതിയമ്മയ്ക്ക് അറിയില്ല സുമിത്രയും പൂജയൊക്കെ ഒരുപാട് പറഞ്ഞു നോക്കി അമ്മേ വന്നില്ലെങ്കിൽ ആകെ പ്രശ്നമാകുന്നു ഞാൻ ഒരിക്കലും വരാനായിട്ട് പോകുന്നില്ല നിങ്ങൾക്ക് നിൽക്കാൻ എൻ്റെ കൂടൊപ്പം നിൽക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ നിൽക്കുക അല്ലെങ്കിൽ നിൽക്കണ്ട നിങ്ങൾ പൊയ്ക്കോ എന്നാണ് പറയുന്നത് പക്ഷേ സുമിത്രയ്ക്ക് സരസ്വതി അമ്മയെ അവിടെ വിട്ടിട്ട് പോകാൻ മനസ്സ് വരുന്നില്ല കാരണം രഞ്ജിത പച്ച വെള്ളം കൊടുക്കില്ലെന്നറിയാം വേലക്കാരിയോടും പറയും സരസ്വതി അമ്മക്ക് ഒരു തുള്ളി വെള്ളം പോലും കൊടുത്തു പോരുന്നെന്ന് അപ്പോൾ ഈ രഞ്ജിത പറയുന്ന കാര്യങ്ങളല്ലേ ഈ വേലക്കാരിയും കേൾക്കുള്ളൂ പക്ഷെ ഇതൊന്നും മനസ്സിലാക്കുന്നില്ല അപ്പൊ സരസ്വതി അമ്മയുടെ നിർമ്മിത്തൽ പ്രകാരം ഏഹ് പൂജയ്ക്കും അതേപോലെ തന്നെ സുമിത്രയ്ക്കും അവിടെ നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുകയാണ് സുമിത്രയില്ലാതെ പൂജയ്ക്ക് പോകാനായിട്ട് പറ്റുമോ പൂജ ആ വീട്ടിൽ ഒറ്റക്ക് കഴിയാനായിട്ട് പറ്റില്ലല്ലോ അതുകൊണ്ട് സുമിത്രയോടൊപ്പം അവിടെ നിൽക്കുകയാണ് അങ്ങനെ വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോഴേക്കും രഞ്ജിത വരികയാണ് വീട്ടിലേക്ക് അപ്പൊ രഞ്ജിത വന്ന് കയറിയതും ഈ അരവിന്ദനോട് ചോദിക്കുകയാണ് ആ തള്ള പോയോ എന്ന് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അരവിന്ദന്റെ മുഖം ആകെ ടെൻഷനായി നിൽക്കുന്നൊരവസ്ഥ എന്താ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ ആ തള്ള പോയോ എന്നാണ് ഞാൻ ചോദിച്ചത് അത് പിന്നെ രഞ്ജിതെ പോയില്ല രഞ്ജിതെ പോയില്ലെന്നോ അതെന്താ പോകാതിരുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ ഞാനിങ്ങോട്ട് തിരിച്ചു വരാൻ നേരത്ത് അവർ ഈ വീട്ടിലുണ്ടാകാനായിട്ട് പാടില്ല എന്ന് എന്നിട്ട് അതൊന്നും എന്താ നിങ്ങൾ കേൾക്കാതിരുന്നത് അയ്യോ മാക്സിമം ഞങ്ങൾ പറഞ്ഞു നോക്കി പക്ഷേ ആ തള്ള പോകില്ല എന്ന മട്ടിലാണ് അവരെ ഞാൻ എന്നുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് രഞ്ജിത നേരെ മുകളിലേക്ക് കയറി ചെല്ലുകയാണ് അപ്പം അവിടത്തെ നിൽക്കുന്നു ഉണ്ട് അതേപോലെ തന്നെ പൂജയോ ഉണ്ട് അപ്പോൾ ഈ രഞ്ജിത നേരെ സുമിത്ര അടുത്ത് ചാടിക്കലാണ് സുമിത്രേ നിങ്ങൾക്കൊക്കെ ഒന്നും വകതിരിവില്ലേ ഇവർ ഇവിടെ എന്തിനാണ് താമസിക്കുന്നത് ഇവരുടെ വീടാണിത് ഇത് ഇത് എൻ്റെ വീടാണ് എന്റെ വീട്ടിൽ വന്ന് ഇവർ താമസിക്കാനായിട്ട് ഇവർക്ക് ഇവർക്ക് എന്ത് അധികാരം ഉണ്ടെന്നൊക്കെ പറഞ്ഞോണ്ട ഭയങ്കര ബഹളം നീയൊക്കെ ഉളുപ്പില്ലാത്തതാണ് കാരണം വലിയൊരു വീട് കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും നീയൊക്കെ ഇവിടേക്ക് രംഗത്ത് നിരങ്ങാമെന്ന് വിചാരിച്ചല്ലേ എന്ന് സുമിത്രെ അനാവശ്യമായ രീതിയിൽ പറയണം അപ്പൊ ഇതെല്ലാം കേട്ട സരസ്വതി അമ്മയ്ക്ക് കാലി വരുന്നുണ്ട് സുമിത്രയെ ഒന്നും തിരി ഇഷ്ടമല്ല സുമിത്രയും സരസ്വതിയും ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലും പക്ഷെ മറ്റുള്ളവര് സുമിത്രയെ പറയുന്നതൊന്നും നമ്മുടെ സരസ്വതി അമ്മക്ക് ഇഷ്ടാവുന്നില്ല അപ്പൊ സരസ്വതിമ്മ എടുത്തു വായിക്കും ദേ രഞ്ജിതേ നീ പറയുമ്പോഴും സൂക്ഷിച്ചു വേണം പറയാനായിട്ട് മനസ്സിലായോ സുമിത്രയെ നീ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ സ്വഭാവം നീ സ്വഭാവം മാറും നിനക്ക് ഈ സരസ്വതിമ്മയുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ് മനസ്സിലായോ നിന്റെ ഭർത്താവിൻ്റെ പേരിൽ ഞാൻ കേസ് കൊടുക്കും അങ്ങനെ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിലേ നീ ജയില് കയറി ഇറങ്ങേണ്ടി വരും രഞ്ജിതെ അതിനെയും മനസ്സിലോർത്തോ ഞാൻ തന്നെ നിൽക്കൊള്ളു ഇവിടം വിട്ട് എന്നെ എങ്ങോട്ടും പറഞ്ഞയക്കാമെന്ന് നീ വിചാരിക്കണ്ട നീ എൻ്റെ കാര്യങ്ങൾ നോക്കും ഹാ അല്ലാതെ ഞാൻ ഇവിടെ വിട്ട് പോകുന്ന പ്രശ്നമില്ല ഇത് കേട്ട രഞ്ജിതയ്ക്ക് കലി വന്നിട്ട് സരസ്വതമയൊക്കെ തല്ലാനായിട്ടൊക്കെ അങ്ങോട്ട് ചെല്ലുകയാണ് അപ്പം ഇത് കണ്ട സുമിത്രയ്ക്കുമ്പോ പൂജയ്ക്കുമ്പോ അതേപോലെ തന്നെ അവിന്ദൊക്കെ ടെൻഷനായി അപ്പൊ രഞ്ജിതയെ പിടിച്ചു മാറ്റിക്കണം നിങ്ങളെ ഞാനുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ രഞ്ജിത ഏർ നേരെ ചാടികർ സംസാരിക്കാണ് സരസ്വതി അമ്മയാണെങ്കിലും ഓരടി ഇറങ്ങോ രഞ്ജിതയെ പെട്ടിക്കുന്ന ആളാണ് സരസ്വതി അമ്മ സരസ്വതി ഒരു കളിയും നടക്കാനായിട്ട് പോകുന്നില്ല അവിടെ അങ്ങനെ വലിയൊരു പ്രശ്നം തന്നെ ഉണ്ടാവുകയാണ് അപ്പോൾ രഞ്ജിതയ്ക്ക് കാലി വന്നിട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യണം അപ്പോൾ നമ്മുടെ സുമിത്രയാണെങ്കിലും എന്തിനാ അമ്മ ഇതെല്ലാം കേട്ട് എന്തിനാ ഇവിടെ നിൽക്കുന്നത് നീ മിണ്ടാതിരിക്ക സുമിത്രെ അവള് അനുസരിച്ച് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോകാനായിട്ട് പറ്റുമോ അങ്ങനെയൊന്നും പോകാൻ പറ്റില്ല അങ്ങനെ പോകേണ്ട കാര്യമില്ല അവളുടെ ഭർത്താവാണ് ഇതെല്ലാം എനിക്ക് വരുത്തി വെച്ചിരിക്കുന്നതെങ്കില് അവളെ ഭർത്താവ് തന്നെ നോക്കണം അവള് തന്നെ നോക്കണം അല്ലാതെ ഞാൻ ഇവിടെ നിന്ന് പോകുന്ന പ്രശ്നമില്ല എന്ന് പറയാണ് അപ്പൊ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയ്ക്ക് ഇനി വേറൊരു വഴിയില്ല ഇനി അവിടെ നിന്ന് ഇന്നലെ പറ്റുള്ളൂ അമ്മ ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമോന്നറിയാം അങ്ങനെ സുമിത്ര തന്നെ എല്ലാ കാര്യങ്ങളും വെച്ചും വിളമ്പിയൊക്കെ നമ്മുടെ സരസ്വതിമക്ക് കൊടുക്കുകയാണ് സരസ്വതമയാണെങ്കിൽ ഭയങ്കര സുഖം കണ്ടുപോയി എന്ത് ഇനി അവിടെ നിന്ന് എണീക്കണ്ട എല്ലാം മുന്നിൽ തന്നെ കിട്ടുകയും ചെയ്യും യാതൊരു പ്രശ്നവുമില്ല അങ്ങനെ ഒരു അങ്ങനൊരിത് നിൽക്കുകയാണ് നമ്മുടെ സരസ്വതിമ അതിനു വേണ്ടി തന്നെയാണ് അവിടെ നിന്നത് അങ്ങനെ നമ്മുടെ കൊച്ചിൻ്റെ അതായത് സ്വരമോളുടെ മൃദമെല്ലാം അവസാനിച്ചു വ്രതെല്ലാം അവസാനിച്ചിട്ട് അവസാനിച്ചപ്പോഴത്തേക്കും ഭക്ഷണമൊക്കെ കഴിക്കുകയാണ് അപ്പോൾ എൻ്റെ ഇത് മനനയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും മുള്ള വ്രതം അവസാനിച്ചു പിന്നെ എൻ്റെ വ്രതം അവസാനിച്ചു എൻ്റെ കണ്ണൻ എനിക്ക് ശക്തി തന്നു അതുകൊണ്ടല്ലേ ഇനി എൻ്റെ മമ്മിയും ഡാഡിയും ഒരിക്കലും ബിരിയാണി ആയിട്ട് പോകുന്നില്ല എന്നോടത്ത് സന്തോഷത്തോടെ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചു എൻ്റെ ആ ഒരു പറിച്ചിലും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അനേക്കും ഭയങ്കര ഏറെ സ്നേഹവും സങ്കടവും അതൊക്കെ തോന്നുകയാണ് അങ്ങനെ രഞ്ജിതയുടെ വീട് കാണിക്കുകയാണ് അപ്പോൾ രഞ്ജിതയുടെ വീട്ടിൽ നമ്മുടെ സുമിത്രയെ വേലക്കാരിയാക്കാനുള്ള പുറപ്പാടിലാണ് രഞ്ജിത അപ്പോൾ രഞ്ജിത ഓരോ കാര്യങ്ങളും പറയണം സുമിത്ര അത് ചെയ്യ് ഇത് ചെയ്യുന്നൊക്കെ അപ്പോൾ സുമിത്ര പറയാണ് നിങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്യണേ നിങ്ങളുടെ വേലക്കാരി ഒന്നുമല്ല പിന്നെ എന്തിനാണ് ഇവിടെ കിടന്ന് ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് നിനക്ക് പൊയ്ക്കൂടെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് പോകുന്നതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല പക്ഷെ അമ്മയെ ഇവിടെ തനിച്ചാക്കിയിട്ട് ഞാൻ പോകുന്ന പ്രശ്നവും അല്ല അല്ലെങ്കിൽ നീ എന്തിനാണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് ഇത് നിന്റെ വീടാണോ അല്ലല്ലോ രോഹിത്തിൻ്റെ വീടാണ് രോഹിത്തെ എൻ്റെ ഭർത്താവാണ് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഭർത്താവോ രണ്ടാം ഭർത്താവോ പക്ഷെ രോഹിത് എൻ്റെ ചേട്ടനാണ് പക്ഷേ ഈ വീടിന് അവകാശപ്പെട്ട ഒരാളുണ്ട് ഇവിടെ പൂജ ഈ പൂജയുടെ കയ്യിലേക്ക് തന്നെ ഈ സ്വത്തുക്കൾ മുഴുവൻ വരിക തന്നെ ചെയ്യുമെന്നും പറയുകയാണ് ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ചേട്ടി കളി സഹിക്കാനും പറ്റാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് എന്ത് പറയാനാണ് അങ്ങനെ അവിടെ കൊറേ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുകയാണ് അങ്ങനെ കൊറേ ഈ സുമിത്രയെ തല്ലാനായിട്ട് കയ്യോർത്തി കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയെ ഏഹ് കൈകേറി പിടിക്കുകയാണ് രഞ്ജിതയുടെ ദ നിന്റെ അധികാരങ്ങളും കാര്യങ്ങളൊക്കെ വേറെ വേറെവല അടുത്തും മതി പിന്നെ നിന്റെ വാലത്തുങ്ങി നടക്കുന്ന നിന്റെ ഭർത്താവില്ലേ ആ ഭർത്താവിന്റെ അടുത്തും മതി ഈ സുമിത്രയുടെ മുന്നിൽ വേണ്ട നിന്റെ അധികാരം കാണിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് സുമിത്ര രഞ്ജിതയെ അവിടെ പോളിച്ചെടുക്കുന്ന രീതിയിൽ അങ്ങനെ കാണിക്കുകയാണ് അങ്ങനെ രഞ്ജിത ഈ പ്രതീഷ് പ്രതീക്ഷിനെ കാണാനായിട്ട് ചെല്ലിക്കുകയാണ് പ്രതീക്ഷ ജയിലിൽ നിന്ന് ഇറങ്ങാനുള്ള സമയമൊക്കെ ആയി അപ്പം ഇവൻ പുറത്തിറങ്ങാനായിട്ട് പാടില്ല അതിനു വേണ്ടി തന്നെയാണ് അപ്പം പ്രതീക്ഷിനെ കാണാനായിട്ട് രഞ്ജിത ചെല്ലുകയാണ് അപ്പം രഞ്ജിതയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പ്രതീക്ഷിനാകെ ടെൻഷൻ അപ്പോൾ രഞ്ജിത പറയണം എന്താ പ്രതീക്ഷേ നിനക്കിവിടെ സുഖം തന്നെയല്ലേ ദേ ഞാൻ പറഞ്ഞല്ലോ എന്നോട് ഒരുപാട് നീ കളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഇവിടെ തന്നെ കിടക്കുമെന്ന് അതുകൊണ്ട് നിനക്കിനീ പുറത്തിറങ്ങണമെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ ചെയ്തേ മതിയാവോളൂ അല്ലെങ്കിൽ നീ ഇവിടെ തന്നെ കിടക്കും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പ്രതീക്ഷിണായ സംഘടന ഒന്നിനെ പ്രതീക്ഷിണായെ കൈ ഊപ്പി പിടിച്ചിട്ട് ദൈവ് ചെയ്ത് ഇനി എന്നെ ദ്രോഹിക്കരുത് അതിനെ മാത്രം തെറ്റി ഞാൻ നിങ്ങളോട് എന്താണ് ചെയ്തത് നിങ്ങൾ എന്തിനാ എൻ്റെ പിന്നിൽ നടന്ന് ഇങ്ങനെ ദ്രോഹിച്ചു കൂട്ടുന്നത് എപ്പോഴേ ഇറങ്ങേണ്ടതായിരുന്നു ഞാൻ എന്നിട്ട് പോലും എൻ്റെ പേരിൽ നിങ്ങളാണ് നിങ്ങളാണ് കൂടുതൽ കേസ് ആഹ് തലേക്കേറ്റി വെച്ചത് പക്ഷേ ഇതില് എനിക്കൊരു പങ്കുല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രതീക്ഷയുടെ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ട് എനിക്കറിയാൻ അന്നെക്കൊരു പങ്കുല്ലെന്ന് പക്ഷേ നീ ജയിലിക്കിടക്കേണ്ടത് ഇപ്പൊ എൻ്റെ ആവശ്യമാണ് നിങ്ങൾക്ക് എന്താവശ്യം അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് പ്രയോജനം അതെല്ലാം വഴിയേ മനസ്സിലാവും പ്രതീക്ഷേ അതൊക്കെ എനിക്കിപ്പോൾ പറയാനായിട്ട് ഏതായാലും പറ്റില്ല എന്നും പറയാണ് ഏതായാലും നിന്റെ ഏട്ടൻ നിന്നെ കണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും എൻ്റെ ഏട്ടൻ എന്നെ ഇവിടെ കാണാൻ വന്നിരുന്നു ഇത് കേട്ടിപ്പോഴേക്കും രഞ്ജിതയ്ക്കാണെങ്കിലും ആകെ ടെൻഷൻ തോന്നിക്കണോ അപ്പം നിന്റെ ഏട്ടൻ നിന്നെ കാണാൻ വന്നിരുന്നു അല്ലേ പക്ഷേ ഇനിയും നിന്റെ ഏട്ടനും നീയും കൂടി ഒരുമിച്ച് കഴിയാനായിട്ട് ഞാൻ സമ്മതിക്കില്ല അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തന്നെയാണ് കൂടുതൽ പ്രശ്നം സംഭവിക്കാനായിട്ട് പോകുന്നതെന്നും രഞ്ജിത പറയുകയാണ് അപ്പൊ ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല എന്താണ് പക്ഷേ സുമിത്ര മരിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം പ്രതീക്ഷിനോടും പറയാനായിട്ട് പറ്റില്ലല്ലോ അങ്ങനെ പറഞ്ഞുണ്ടെങ്കിൽ ആകെ പ്രശ്നമാകുമല്ലോ അതുകൊണ്ട് രഞ്ജിത അവിടെ ഭയങ്കരോടും കള്ളക്കളികളൊക്കെ കളിക്കണം എല്ലാം കയ്യിലെടുത്ത് വെച്ചിരിക്കുകയാണ് രഞ്ജിത അങ്ങനെ നമ്മുടെ സിദ്ധാർത്ഥ് നമ്മുടെ സിദ്ധാർത്ഥ് വരികയാണ് അപ്പൊ സിദ്ധാർത്ഥ് നാട്ടിലേക്കൊന്നൊക്കെ പോകണം കാരണം സിദ്ധാർത്ഥിനെ പറ്റിച്ചാണ് പരമശിവം ആ വീട് കൈക്കലാക്കിയിരിക്കുന്നത് അപ്പോ അതെല്ലാം ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലാണ് നമ്മുടെ സിദ്ധാർത്ഥ സിദ്ധാർത്ഥിനെ വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് പെട്ടെന്ന് സുമിത്രയും അതേപോലെ തന്നെ പൂജയും കൂടി റോഡ് ക്രോസ് ചെയ്ത് പോകുന്നത് ഇത് ആരാണെന്നൊക്കെ ചിന്തിച്ച് നമ്മുടെ സിദ്ധാർത്ഥ് നോക്കിയാണ് പെട്ടെന്ന് സിദ്ധാർത്ഥ് വണ്ടി നിർത്താനായിട്ട് പറയുന്നത് വണ്ടി നിർത്തുകയും ചെയ്യുകയാണ് അങ്ങനെ സിദ്ധാർത്ഥ് ആ വണ്ടി നിന്ന് ഇറങ്ങി നോക്കി കഴിഞ്ഞപ്പോഴേക്കും ദേവ നമ്മുടെ സുമിത്രയും പൂജയും കൂടി പോകുന്നു അപ്പൊ പൂജയെ കണ്ടപ്പോൾ മനസ്സിലായില്ല പക്ഷേ നമ്മുടെ സുമിത്ര അത് സുമിത്രയല്ലേ എന്ന് സിദ്ധാർത്ഥ് തിരിച്ചറിയുകയാണ് അപ്പൊ സിദ്ധാർത്ഥാണെങ്കിലും സുമിത്ര സുമിത്ര എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് ആര് കേൾക്കാൻ സുമിത്ര കേൾക്കുന്നുണ്ടോ അങ്ങനെ സുമിത്രയും പൂജയും കൊണ്ട് അവിടെ പോവുകയാണ് ദൈവമേ സുമിത്രയാണല്ല കണ്ടത് അപ്പൊ അവൾ എവിടെയാണ് താമസിക്കുന്നത് അപ്പൊ അവള് അവൾക്ക് ആപത്തൊന്നും സംഭവിച്ചില്ലേ അവൾ മരിച്ചില്ലേ എന്നൊക്കെ അപ്പോഴാണ് സിദ്ധാർത്ഥിനു മനസ്സിലാകുന്നത് സിദ്ധാർത്ഥനാകെ വല്ലാതെ ഷോക്കായി അങ്ങനെ നമ്മുടെ സിദ്ധാർത്ഥ് അൻഡുദിനെ കാണാനായിട്ട് ചെല്ലുകയാണ് അൻജുദിനെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രേമ പ്രേമയുടെ വീട്ടിലേക്ക് അപ്പോൾ പ്രേമയുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞുണ്ടെങ്കിൽ കാര്യങ്ങളെല്ലാം അറിയാമെന്ന് നമ്മുടെ സിദ്ധാർത്ഥിന് ശരിക്കറിയാം അങ്ങനെ സിദ്ധാർത്ഥ് നേരെ പ്രേമരെ പ്രേമയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ് അപ്പോൾ സിദ്ധാർത്ഥിനെ കണ്ടു കഴിഞ്ഞാൽ പ്രേമയ്ക്ക് അത് തീരെ അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ സിദ്ധാർത്ഥ് നേരെ ചെല്ലുകയാണ് അപ്പം അൻ്റുദിനെ കാണുകയാണ് അച്ഛ എന്നും പറഞ്ഞുകൊണ്ട് അനുദും അതേപോലെ തന്നെ സിദ്ധാർത്ഥും കെട്ടിപ്പിടിച്ച് നല്ല സ്നേഹം ഇതൊക്കെ നടത്തുകയാണ് അവിടെ അതെ ഇത് ഇതാണ് സ്വരമോൾ എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും സിദ്ധാർത്ഥിന് ഭയങ്കരേറെ സങ്കടം തോന്നിക്കണം കാരണം സ്വരമോൾ ആരുടെ മോളാണെന്ന് നമ്മുടെ സിദ്ധാർത്ഥിനറിയാലോ പ്രതീഷിന്റെ കാര്യം ആലോചിക്കുമ്പോഴും സിദ്ധാർത്ഥന് വല്ലാത്ത ദുഃഖമുണ്ട് സ്വരമോളെ കണ്ടതും സ്വരമോളെ മോളെ എടുത്തങ്ങട് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ വെക്കുകയാണ് അപ്പോൾ സ്വരമോള് ചോദിക്കുകയാണ് ഇത് ആരാണെന്നൊക്കെ ചോദിക്കുകയാണ് ഇതാണ് മോളുടെ അച്ചാച്ചൻ എന്ന് പറയുകയാണ് അപ്പൊ ഇത് കഴിഞ്ഞപ്പോഴേക്കും കൊച്ചിന് ഭയങ്കര സന്തോഷം അച്ചാച്ചനെ കിട്ടിയ സന്തോഷത്തിലാണ് സ്വരമോള് സ്വരമോളും ആ ഇതിന്റെ അച്ചാച്ചനാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് സിദ്ധാർത്ഥിനും കുറെ ഉമ്മയൊക്കെ കൊടുക്കുകയാണ് അങ്ങനെ അനന്യ അവിടെ വരികയാണ് അപ്പൊ ഇവരെന്തേലും കൂടെ എല്ലാരും കൂടി ഒത്തൊരുമിച്ച് കാര്യങ്ങളെല്ലാം അവിടെ സംസാരിക്കുകയാണ് പക്ഷെ അപ്പോഴും അവിടെ സുമിത്രയുടെ കാര്യം പറയുന്നില്ല അപ്പോ സിദ്ധാർത്ഥ് അറിഞ്ഞിരിക്കുകയാണ് സുമിത്ര ജീവനോടെ ഉണ്ടെന്ന് പക്ഷെ അനുദ്ധം മനസ്സിലാക്കിയിരിക്കുന്നു സുമിത്ര മരിച്ചുവെന്ന് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത് സിദ്ധാർത്ഥ ഉറപ്പായിട്ടും നിന്റെ അമ്മയെ കാണാനായിട്ട് പോകുന്നില്ലേ നിന്റെ അമ്മയെ നിന്റെ അമ്മയെ നീ കണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കാനുള്ള സാധ്യത ഉറപ്പായിട്ടുണ്ട് ഉണ്ട് അങ്ങനെ സിദ്ധാർത്ഥന്റെ നാവിൽ നിന്നായിരിക്കും ചിലപ്പോൾ അനുദ്ധ തന്റെ അമ്മയെക്കുറിച്ച് അറിയാനായിട്ട് പോകുന്നത് അപ്പൊ അതെ അറിയാനായിട്ട് അടുത്ത എപ്പിസോഡിലേയും കാത്തിരിക്കണേ അപ്പൊ അടുത്ത ആഴ്ചയിൽ ഇതെല്ലാമായിരിക്കും കാണിക്കാനായിട്ട് പോകുന്നത് അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ വിശ്വാസംസകൾ നേർന്നുകൊണ്ട് തന്നെ നല്ലൊരു ദിനം ആശംസിക്കുന്നു നന്ദി നമസ്കാരം താങ്ക് യു സിഗിൻ ബൈ